എനിക്കറിയാം നല്ല വിവാദം ഉണ്ടാക്കിയ ഒരു ടോപ്പിക്കാണ് ഇപ്പം സംസാരിക്കാൻ പോകുന്നത്. എന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. മറ്റൊന്നല്ല, നമ്മുടെ കല്യാണപ്രായത്തെ കുറിച്ചാണ്. ഇപ്പൊ പൊതുവായിട്ട് എന്താ നടക്കുന്നത്, ഒരു ആൺകുട്ടിയാണെങ്കിൽ ജോലിയൊക്കെ സമ്പാദിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ കല്യാണം നടക്കുന്നു. ഞാൻ മെജോറിറ്റി കേസ് ആണോ പറയുന്നത്. പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ പഠിത്തം കഴിഞ്ഞ ഉടനെ, ചിലപ്പോൾ പഠിത്തത്തിൻ്റെ ഇടയിൽ ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ പഠിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലും കല്യാണം നടക്കുന്നത്. ഇത് ഒന്നെങ്കിൽ കല്യാണം എസോ മനസ്സോടെ നടക്കുന്നു, അല്ലെങ്കിൽ വിൽക്കുന്നു, അതല്ലെങ്കിൽ കഴുത്ത് നീട്ടി കൊടുക്കുന്നു. ഏതായാലും രണ്ടിലും ഇത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഒരു വിഭാഗം മാത്രമെന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ കല്യാണ പ്രായത്തിൻ്റെ ഡിസ്കഷനും അപ്പുറം നമ്മൾ മെൻ്റലി സ്റ്റേബിൾ ആകുമ്പോഴല്ലേ കല്യാണം നോക്കേണ്ടത്. ഇപ്പം നമ്മൾ പഠിച്ചു, നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു, പഠിച്ചപ്പോൾ തന്നെ കല്യാണം നോക്കുന്നത് ശരിക്കും പറഞ്ഞൊരു വൃത്തികെട്ട ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നത്. മറ്റൊന്നുമല്ല, മതപരമായിട്ടുള്ള അങ്ങനത്തെ കോണ്ടെക്സ്റ്റുകൾ മാറിക്കട്ടെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ആൺകുട്ടിയാലും പെൺകുട്ടിയാലും, പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ പഠിച്ച് കഴിഞ്ഞ് നമ്മൾ ആസ്വദിക്കേണ്ട ഒരു വർഷത്തോളെങ്കിൽ നമ്മൾ ആസ്വദിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുന്നു, ആ അധ്വാനിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. ആ കുറേ കാര്യങ്ങൾ നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീഡം, ആ ബുദ്ധിമുട്ട്, ഇതൊക്കെ നമ്മൾ അറിയണം. കാരണം ഭാവിയിൽ നമ്മുടെ ലൈഫ് എങ്ങനെ വരികയെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം കല്യാണം കഴിഞ്ഞ ആണായാലും പെണ്ണായാലും ഏത് ഡൈമെൻഷൻ നോക്കാനും കുറച്ച് ടൈറ്റ് ആയിട്ട് തന്നെയാണ് 90% ആളുകളും ജീവിക്കുന്നത്. പിന്നെ നമുക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണാം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ മുഹൂർത്തം, നീ ഇല്ലെങ്കിൽ എൻ്റെ ജീവിതം മറ്റേ എന്താ എന്തൊക്കെ പറയാറില്ലേ, മറ്റേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫ്രണ്ട് ബാക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോസ്റ്റ് കാണാറുണ്ടെങ്കിലും ജീവിതം കുറച്ചൊക്കെ ടൈറ്റ് തന്നെയാണ് കേട്ടോ. സോ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പഠിക്കണം എന്നാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും, ബാക്കിയുള്ളവർ നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ ഒരുപാട് കാരണമാവും. മറ്റേ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് ടൈറ്റ് ആവും, നല്ല ടൈറ്റ് ആവും, നമുക്ക് പെർമിഷൻസ് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അല്ലാതെ പെണ്ണിന് മാത്രം എന്നൊന്നുമില്ല, കൂടുതലായിട്ടും പെൺകുട്ടികൾക്കാണ് വേണ്ടെന്നുള്ളൊരു സ്റ്റിഗ്മ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളൂ. അപ്പോൾ നമുക്ക് പെർമിഷൻ വേണം, ബാത്റൂമിൽ പോകാൻ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പെർമിഷൻ വേണം അല്ലേ. ശരിക്കും അങ്ങനെയല്ല സംഭവിക്കുന്നത്, ഇല്ലാത്തവരും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഒരു കോമൺ കൾച്ചറാണ് കേട്ടോ. ഈ പഠിക്കുമ്പോൾ കല്യാണം കഴിച്ച എന്താ പ്രശ്നം എന്നറിയോ, നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അടുത്ത സ്റ്റേജ് ചോദിക്കും, അതായത് വിശേഷമൊന്നും ആയില്ലേ എന്നൊക്കെ ചോദിക്കും. പ്രഗ്നൻസിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഇവരെ വിചാരം എന്താ വെച്ചാൽ ഇത് ടയോട്ടൻ്റെ കാറിൻ്റെ എഞ്ചിനൊക്കെയാണ്, പെട്ടെന്ന് പറയുമ്പോഴേക്കും കുട്ടി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും പഠിത്തമൊക്കെ ഇല്ല, അത് കഴിയട്ടെ പറയും. ഈ പഠിത്തം കഴിയുമ്പോൾ നമുക്ക് അടുത്ത പ്രഷർ വരും, എങ്ങനെയെങ്കിലും ഒന്നും ഉണ്ടായി കിട്ടേണ്ടത് എന്നുള്ളതൊക്കെ. നമ്മുടെ ലൈഫ് എന്തിനാണ് പെട്ടെന്ന് നമ്മൾ ഇത്രയും പ്രഷറിലേക്ക് കൊടുക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ കല്യാണ പ്രായം എന്നതിനേക്കാൾ ഉപരി നമ്മൾ മെൻ്റലി ഫിറ്റാണോ, ഒരു കല്യാണത്തിൽ നമ്മൾ മെൻ്റലി ഫിറ്റാണോ എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. പിന്നെയാണ് ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ നോക്കേണ്ടത്. കാരണം നമ്മൾ മെൻ്റലി ഫിസിക്കലി ഫിറ്റ് അല്ലാതെ ഒരു കാര്യത്തിന് ഒരുങ്ങി പുറപ്പെട്ടാണ്. പണ്ടത്തെ പോലെ, പണ്ടൊക്കെ ഇതൊക്കെ സിങ്ക് ആവാനും സിങ്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു സാഹചര്യം, പിന്നെ കുറേ ആളുകളുടെ ഒരു കുടുംബം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഈ ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ലൈഫിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പ്രായത്തിലും കല്യാണം കഴിക്കാൻ നിങ്ങളെ ഇഷ്ടമാണ്. അല്ലാതെ അതിൻ്റെ ഒരു 20, 22, 26, 30 ഒന്നുമില്ല, നിങ്ങൾക്ക് ഒരു തീരുമാനമാണ്. ഇതാണ് എൻ്റെ ലൈഫ്, ഇനി ലൈഫ് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകാണ്ട് ഞാൻ ഇതിന് വില്ലിംഗ് ആണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് വരണം. അത്ര മാത്രമുള്ളൂ. ഞാനൊരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ 100% ശരിയാണെന്നുള്ളത്. പക്ഷെ ചിലരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ശരിയാണ്. അത് നിങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു മിക്സിയിലിട്ട് അടിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ളത്. എനിക്ക് വേണ്ടത് നിങ്ങളൊരു ചിന്ത ഉയർത്തുക എന്നുള്ളതാണ്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ആ ചിന്ത നിങ്ങളിൽ ഉണ്ടായിട്ട് നിങ്ങൾ നിങ്ങളായിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഐ ആം പ്രെറ്റി മച്ച് ഹാപ്പി. താങ്ക് യു. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അത് മാത്രമല്ല, നിങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.